യിശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 8:29. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും ബലം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. അവൻ്റെ കൂടെ എപ്പോഴും പിതാവുണ്ട് എന്നുള്ള ഉറപ്പും വിശ്വാസവും, ആ വിശ്വാസത്തിൽ അടിസ്ഥാനമായി നിന്നുകൊണ്ടാണ് അവൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഓരോ അത്ഭുതത്തിനു മുൻപും സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപുമൊക്കെ ഈശോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. പിതാവുമായിട്ടുള്ള ബന്ധം, പിതാവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റും, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പ്. ഈശോ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടത് ഈ ഒരു ഉറപ്പാണ്. പിതാവായ ദൈവം നമ്മെ വിട്ടിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാരണം എന്താണ്? ഈശോ പറയുന്നുണ്ട് ഈശോയുടെ കൂടെ പിതാവായ ദൈവമുണ്ട്, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ വല്ലപ്പോഴുമൊക്കെ ചെയ്യാറുണ്ടല്ലേ. ഈശോ പറയുന്നത് വല്ലപ്പോഴുമല്ല ഞാൻ ചെയ്തേക്കുന്നത്, ഞാൻ ചെയ്തേക്കുന്നത് എപ്പോഴുമാണ്. എപ്പോഴും പിതാവായ ദൈവം എന്നോട് പറയുന്നത് മാത്രമാണ്, അവൻ ഇഷ്ടമുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ഞാൻ അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും പ്രവർത്തിക്കണം. അതിനാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ആവശ്യം. നമുക്കറിയണം എൻ്റെ പിതാവായ ദൈവത്തിന് എന്താണ് എന്നോട് പറയാനായിട്ട്, എന്താണ് അവനിഷ്ടമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹിതം മനസ്സിലാക്കുവാനായിട്ട് അവന് സാധിച്ചു, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമുക്കും ദൈവ തിരുമുൻപിൽ ആയിരിക്കാം, അവൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കാം. ആ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ എന്നും ചെയ്തുകൊണ്ട് ഈശോ പറയുന്നത് പോലെ നമുക്കും പറയാൻ പറ്റണം, ഞാൻ ഒറ്റയ്ക്കല്ല, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആരുണ്ട്? പിതാവായ ദൈവമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണം. സ്നേഹമുള്ളവരെ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് അവൻ്റെ ഹിതം മനസ്സിലാക്കി അവനിഷ്ടമുള്ള മകനായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.